സിറിയൻ തലപ്പത്തേക്ക് അമേരിക്ക തലയ്ക്ക് 10 കോടി വിലയിട്ട കൊടും ഭീകരൻ. സിറിയൻ സൈന്യവും സുരക്ഷാസേനയും ദമാസ്കസ് രാജ്യാന്തര വിമാനത്താവളം ഉപേക്ഷിച്ചു പോയതോടെ സിറിയയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ് വിമത നേതാവ് അബു മുഹമ്മദ് ജുലാനി. അബു മുഹമ്മദ് അൽ ജുലാനിയാണ് അസദിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് സിറിയയിൽ ഭരണത്തിലേറുവാൻ പോകുന്നത്. ഇത്രയും കാലം അസദ് രാജ്യത്തെ ഇറാന്റെ താൽപര്യത്തിന് എറിഞ്ഞുകൊടുത്തുവെന്നാണ് വിമത നേതാവ് ജുലാനി പറഞ്ഞത്. അതേസമയം HTSനെയും സിറിയൻ ജനതയും താലിബാൻ അഭിനന്ദിക്കുകയും ചെയ്തു. പ്രസിഡന്റും സിറിയ വിട്ടോടിയതോടെ ജനം തെരുവിലിറങ്ങി. പതിറ്റാണ്ടുകളായി തലയുയർത്തി നിന്ന ബഷാർ അൽ അസദിന്റെ പ്രതിമകൾ ജനം തകർത്തെറിഞ്ഞു. സുപ്രധാന ഭരണകാര്യങ്ങളിൽ നിന്നെല്ലാം സൈന്യം പിന്മാറി. പലയിടത്തും ജയിലുകൾ തകർത്ത് വിമതർ തടവുകാരെ കൂട്ടത്തോടെ മോചിപ്പിച്ചു. 74% സുന്നി മുസ്ലിങ്ങളും 13% ഷിയാക്കളും 10% ക്രൈസ്തവരുമുള്ള ഒരു രാജ്യത്തിന്റെ ഭരണ നേതൃത്വം ഭീകരബന്ധമുള്ള തീവ്രവാദ സംഘത്തിന്റെ കൈകളിലെത്തുമ്പോൾ ഇനി എന്താകും സിറിയയുടെ ഭാവിയെന്ന ആശങ്ക ശക്തമാണ്. ലോകത്തെ വൻശക്തി രാജ്യങ്ങൾ ഒന്നും ഇതിലിടപെടുവാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടില്ല. സ്ഥിതി നിരീക്ഷിക്കുന്നു എന്നാണ് അമേരിക്കയുടെ പ്രതികരണം.